ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആദ്യാസ് വൈബ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നല്ല, നമ്മൾ പച്ചടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. രണ്ട് തരത്തിൽ ഞാൻ കാണിക്കുന്നുണ്ട്, ഒരു വെള്ളരിക്ക പച്ചടിയും അതുപോലെ തന്നെ ഒരു ബീട്രൂട്ട് പച്ചടിയും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. കുക്കിംഗ് ഒന്നുമില്ല അതിൽ, താളിച്ചൊഴിക്കുന്ന ഒറ്റ പ്രോസസ്സ് മാത്രമേ കുക്കിംഗ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് നോക്കിയാലോ. ഞാൻ ആദ്യം ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ച ബീട്രൂട്ടാണിത്. ഇനി നമുക്ക് വേണ്ട ഒരു അരക്കപ്പ് തൈരാണ് ഞാനത് കട്ടൊക്കെ ഉടച്ച തൈരാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം പുളിയുള്ളൊരു തൈര്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നാളികേരം, അതോടൊപ്പം തന്നെ പച്ചമുളകും. പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നടു ഒന്ന് മുറിക്കണം. അത്യാവശ്യം വലിയ ബീട്രൂട്ടായിരുന്നു അത്. അപ്പോൾ ഞാനത് നടു ഒന്ന് മുറിച്ചിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്ക് ഗ്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കാരണം നമ്മളത് കുക്ക് ചെയ്യണമെന്നില്ല, പച്ചക്കാണ് പച്ചടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ചെറിയ ഗ്രേറ്ററിൽ ചെയ്ത്. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കിത് നമ്മളെ ബീട്രൂട്ട് മുഴുവൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയം പിടിക്കും, എന്നാലും നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ അതാ നമ്മൾ ബീട്രൂട്ട് ഫുള്ള് ഞാൻ ഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരത്തിൻ്റെ കൂട്ട് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ഈ പച്ചമുളകും നാളികേരവും കൂടി അരച്ചെടുക്കണം. നമ്മൾ നല്ലോണം അരയണം, നല്ല മഷി പോലെ അരഞ്ഞെടുക്കണത്. അപ്പോൾ ആ അരപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഒരു നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. വെള്ളം തീരെ പാടില്ല എന്നാണ് ശരിക്കും. അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ മിക്സിയിൽ അരയ്ക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. കുറേശ്ശെ ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുത്ത്, നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മളതിലേക്ക് കടുക് ചേർക്കുന്നത്. ആദ്യം കടുക് ചേർക്കരുത്, കാരണം ഇത് അരഞ്ഞു കഴിയുമ്പോഴേക്കും കടുക് പറ്റേണ്ട അതിൽ അലിഞ്ഞു പോകും, അപ്പം കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ചതച്ചെടുക്കാനേ പോലുള്ളു, ക്രഷ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൾസ് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് പ്രാവശ്യം പൾസ് ചെയ്തെടുത്താൽ മതി ഇത്. അപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതാ പൾസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാളികേരവും പച്ചമുളകും കടുകും കൂടി അരച്ച മിക്സാണിത് കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്സ് നമ്മളെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളാട്ടോ പച്ചടി ഉണ്ടാക്കാൻ, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല കേട്ടോ. നമ്മളിത് ഫുള്ള് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനൊരു അര മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ചെറിയൊരു തേങ്ങയായിരുന്നു കേട്ടോ അത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം ഞാൻ ഈ സമയത്ത് ഇതിലേക്ക്. നമ്മൾ തൈരും കൂടി ചേർക്കേണ്ടതിന് കണക്കായിട്ടാണ് ഉപ്പും കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നന്നായിട്ട് മിക്സ് ചെയ്യണം. അതായത് ഈ തേങ്ങേൻ്റെ കൂട്ടും അതുപോലെ തന്നെ ബീട്രൂട്ടും ഉപ്പും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നമുക്കിതൊരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം എല്ലായിടത്തും എത്തി നമ്മൾ ഉറപ്പുവരുത്തണം. ഉപ്പും തേങ്ങയും ബീട്രൂട്ടും ഒക്കെ നല്ലൊരു മിക്സായി എന്നുള്ളത് കണ്ടോ, ഈ ഒരു കളർ ചേഞ്ച് തന്നെ നമുക്ക് മനസ്സിലാവും മിക്സ് ആയിട്ടുണ്ടെന്നുള്ളത്. ഇനി ഈ സമയത്ത് നമ്മൾ തൈര് ഉറച്ച് വെച്ചിട്ടില്ലേ, ആ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം പുളിയുള്ള തൈരാണ്, അതുകൊണ്ട് ഞാൻ അര കപ്പ് എടുത്തത്. ഈ തൈര് ഞാൻ മുഴുവൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് നമ്മൾ വേറെ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണോ, ഇങ്ങനെയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതെല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ വരണം. അപ്പോൾ അത്യാവശ്യം നല്ല കറക്റ്റായി വേണം, നല്ലൊരു കളറും കാണാണ്ട്. നല്ല ബീട്രൂട്ടാണ് എനിക്ക് കിട്ടിയത്, നല്ല കളറും ഉണ്ട് ബീട്രൂട്ടിന്. ഇനി നമുക്കിതൊക്കെ താളിച്ചൊഴിക്കുന്ന ഒറ്റ ഇതും കൂടി ബാക്കിയുള്ളൂ, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. ഈ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കടുകാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കടുക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് വറ്റൽമുളക് പീസാക്കി ഇടാം ഇതിലേക്ക്. അതോടൊപ്പം തന്നെ കുറച്ച് കരിവേപ്പില ഇടാം. ഇനി നമ്മളിത് ഈ താളിച്ച ഈ ഇതുണ്ടല്ലോ, ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ഈ താളിപ്പ് ഇതിൻ്റെ കൂടെ. ഈ താളിപ്പും ഈ ബീട്രൂട്ടിൻ്റെ ഈ കോമ്പിനേഷനും രണ്ടും കൂടി ചേർന്ന് നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് തമ്മിൽ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് ഉണ്ടോ, അപ്പം നല്ലൊരു കളറുണ്ട് ബീട്രൂട്ടിൻ്റെ. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ ഞാൻ വെള്ളരിക്ക പച്ചടിയും കൂടി പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. വളരെ സിമ്പിളാണ്. അപ്പോൾ വെള്ളരിക്ക പച്ചടിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഞാൻ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, ഒരു പകുതി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. തോലൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ബീട്രൂട്ട് പച്ചടി ചെയ്ത് അതേപോലെ തന്നെ വെള്ളരിക്ക പച്ചടി ചെയ്യണം. ഒരു വ്യത്യാസമില്ല, ബീട്രൂട്ടിന് പകരം വെള്ളരിക്ക യൂസ് ചെയ്യണമെന്നുള്ളൂ, വേറെ ഒരു വ്യത്യാസമില്ല കേട്ടോ. എന്താ ഉപ്പ് ഇട്ടു ഞാൻ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഉപ്പിട്ട് നല്ലോണം നിളക്കിയതിൻ്റെ ശേഷം നമ്മൾ നാളികേരും പച്ചമുളകും അതോടൊപ്പം തന്നെ നാളികേരും പച്ചമുളകും കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കുക. പക്ഷി പോലെ അരഞ്ഞതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് കടുക് ചേർക്കാൻ പാടുള്ളൂ. കടുക് ആദ്യമേ ചേർക്കരുത്, അപ്പോൾ കഴിക്കും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കടുകിട്ട് ജസ്റ്റ് രണ്ട് പൾസ് കൊടുക്കാനേ പാടുള്ളൂ, അല്ലാതെ ഒരുപാട് നേരം അരച്ചെടുക്കരുത്. അപ്പോൾ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങേൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. തേങ്ങേൻ്റെ മിക്സും വെള്ളരിക്കും കൂടി നല്ലൊരു കോമ്പിനേഷൻ വരണം. അതിന് വേണ്ടിയിട്ട് നല്ല ഇളക്കി കൊടുക്കണം. നമ്മൾ വേറെ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതാ ഇപ്പോൾ നന്നായിട്ട് കോമ്പിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒരു അരക്കപ്പ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ ഉണ്ടോ, അപ്പോൾ നല്ലൊരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒന്ന് താളിച്ച് ഒഴിക്കാം. അപ്പോൾ കടുകും വറ്റൻമുളകും കരുവേപ്പിനും കൂടിയാണ് താളിച്ച് ഒഴിക്കുന്നത്. നമ്മൾ ബീട്രൂട്ട് ചെയ്ത മാതിരി തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ നമ്മൾ ബീട്രൂട്ടിന് പകരം വെള്ളരിക്ക യൂസ് ചെയ്തെന്നുള്ളൂ. ഒന്നിനും കുക്ക് ചെയ്യുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ റെസിപ്പിയുമായി വീണ്ടും വരുന്നവരേക്കും ബൈ.